ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു യാത്രയാണ് പോകുന്നത്. ഈ യാത്ര ചെന്ന് അവസാനിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ അത് ഞാൻ പറയുന്നില്ല. ഈ യാത്രയുടെ അവസാനം നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കും. പിന്നെ ഈ യാത്രയുടെ ഡെസ്റ്റിനേഷൻ പോലെ തന്നെ യാത്രയിലുടനീളം നമ്മളുടെ ഈ കാണുന്ന കാഴ്ചകൾ പോലെ പല പച്ചപ്പും പല കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന കാറ്റാടിയില്ലേ, ഞാനൊരിക്കലും ഇങ്ങനെ ഒരു കാറ്റാടി നേരിട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും നമ്മൾ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മിനായം പോലെ കണ്ടുപോകാറല്ലേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ അടുത്തൊക്കെ കാണുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല മഴക്കാറും നല്ല കൊടുങ്കാറ്റ് പോലത്തെ കാറ്റുകളും ശരിക്കും പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും കണ്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. വളരെ വിസ്മയിക്കുന്ന യാത്രയായിരുന്നു. എത്രത്തോളം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുമോ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പറയില്ലേ, നമ്മുടെ കണ്ണിൻ്റെ നേരെ കാണുന്ന കാഴ്ചയൊന്നും ക്യാമറയിൽ കിട്ടില്ല എന്ന്. അതെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയൊക്കെ പിടികിട്ടി കാണും അല്ലേ. ഹേവനെ തേടിയുള്ള യാത്രയായിരുന്നു, സൂര്യകാന്തി പാടം തേടിയുള്ള യാത്ര. അപ്പോൾ സൂര്യകാന്തിയുടെ വിശേഷങ്ങളാണ് നമുക്ക് ഇന്ന് കാണുന്നത്. പാടത്ത് ഇതാ ഇപ്പൊ കാറ്റടിക്കുന്നില്ലേ നിങ്ങൾ കാണുന്നത്, പക്ഷെ മഴയും കൂടെ ഉണ്ടായിരുന്നു. സൂര്യകാന്തി പാടം കാണാൻ പോയ ഞങ്ങൾക്ക് മഴയായിരുന്നു സമ്മാനിച്ചത്. മഴയത്ത് നിന്ന് അവസാനം കാണേണ്ടി വന്നത്. നല്ല കിണ്ണം കാച്ച മഴയായിരുന്നു. ഒരതേന് കുടയും എടുത്തില്ല. കുട എടുക്കാൻ വേണ്ടി പോയാൽ മഴ നനയും. അപ്പോ മഴ നനഞ്ഞ എന്നെ അങ്ങ് കാണാന്ന് വിചാരിച്ചു. ഇതാ ഈ സ്ഥലം ഞങ്ങൾ കഴിക്കാൻ നിന്ന സ്ഥലമായിരുന്നേ. നല്ല കാറ്റ്, പക്ഷെ കാറ്റ് ഇത്രയും വേണ്ടിയിരുന്നില്ലെന്ന് പിന്നെ തോന്നി. കാരണം മല്ലിട്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കേണ്ടി വന്നത്. കഴിക്കാനുള്ള ആഹാരം വരെ കാറ്റെടുത്തോണ്ട് പോയി. ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവമാണ് തരുന്നത് അല്ലേ. സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള ഈ യാത്രയും തികച്ചും അവസ്മരണീയമായ ഒരു യാത്ര തന്നെയാണ്. ഓരോ കാഴ്ചകളും ഓരോ അനുഭൂതിയും ഹൃദയത്തിൽ തന്നെയാണ് തൊട്ടത്. ഈ മലനിരകളെപ്പോലെ